2020 ഓഗസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലിരിക്കെ സ്വപ്ന സുരേഷിനോട് ഇ ഡി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്വപ്ന സുരേഷിന്റെ ബന്ധത്തെപ്പറ്റിയാണ് ആവർത്തിച്ച് ചോദിച്ചത്. അന്ന് സ്വപ്ന സുരേഷ് ഒപ്പിട്ട് നൽകിയിരിക്കുന്ന മൊഴിയിൽ മുഖ്യമന്ത്രിയെപ്പറ്റി പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ ഭാര്യയോ സ്വപ്ന സുരേഷിനെ വ്യക്തിപരമായി ഫോണിൽ വിളിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു ചോദ്യം. ഒരിക്കലും വിളിച്ചിട്ടില്ല എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടി. മുഖ്യമന്ത്രിയുമായുള്ള എല്ലാ സംസാരങ്ങളും ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും സ്വപ്ന ചോദ്യം ചെയ്യലിൽ മറുപടി നൽകി. വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി തന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച ഒരവസരത്തിൽ തന്റെ ഭാര്യ കമലയ്ക്ക് ഷാർജയിലെ ഭരണാധികാരി വരുമ്പോൾ അവരെ കാണുന്നതിനുള്ള സൌകര്യം ചെയ്തു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നും സ്വപ്നയുടെ മറുപടിയിലുണ്ട്. തന്റെ അച്ഛൻ മരണപ്പെട്ട അവസരത്തിൽ ശിവശങ്കറിന്റെ ഫോണിൽ നിന്നും മുഖ്യമന്ത്രി തന്നെ വിളിച്ച് അനുശോചനം അറിയിച്ചെന്നും ചോദ്യത്തിന് മറുപടിയായി സ്വപ്ന പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വപ്ന സുരേഷ് സന്ദർശിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം, ലക്ഷ്യം എന്തായിരുന്നു എന്നതായിരുന്നു സ്വപ്ന സുരേഷിനോട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ മറ്റൊരു ചോദ്യം. യു എ ഇ കോൺസുലേറ്റ് ജനറലിനോടൊപ്പം യോഗത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. 2018 ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭരണാധികാരിയെ വരവേൽക്കാനുള്ള കൾച്ചറൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നറിയാൻ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മറുപടി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയും കോൺസൽ ജനറലും യു എ ഇ കോൺസുലേറ്റിന് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നതായി സ്വപ്ന മൊഴി നൽകിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥലം നൽകിയോ എന്നായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരുടെ മറ്റൊരു ചോദ്യം. സ്ഥലം ഇതുവരെ നൽകിയിട്ടില്ലെന്നും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അന്തിമ തീരുമാനം വന്നിട്ടില്ലെന്നുമായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടി. ഏതെങ്കിലും പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം. ഇല്ല എന്ന ഒറ്റ വാക്കിലായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടി. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാമെന്ന് സ്വപ്ന സുരേഷ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മറുപടി നൽകിയിരുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ അറിയുക എന്നായിരുന്നു മറ്റൊരു ചോദ്യം. യു എ ഇ കോൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ മാത്രം മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാമെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ഉത്തരം. എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ടു, ലക്ഷ്യം എന്തായിരുന്നു എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് 5-6 പ്രാവശ്യം താൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും അത് മുഖ്യമന്ത്രിയും യു എ ഇ കോൺസൽ ജനറലുമായുള്ള യോഗത്തിൽ വെച്ച് മാത്രമെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടി. നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും സാമൂഹ്യ സേവന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും ഇല്ല എന്ന മറുപടിയാണ് സ്വപ്ന സുരേഷ് നൽകിയത്. സ്പേസ് പാർക്ക് പ്രൊജക്ടിലേക്ക് ശിവശങ്കർ സ്വപ്നയെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് തനിക്ക് ശിവശങ്കറിനെ അടുത്തറിയാമെന്നും മാത്രമല്ല കോൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും തന്നെ അറിയാമായിരുന്നുവെന്നും സ്പേസ് പാർക്കിൽ തന്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും സ്വപ്ന സുരേഷ് ഉത്തരമായി നൽകിയിട്ടുണ്ട്. ആർക്കാണ് കടത്തിയ സ്വർണം കൈമാറുന്നത് എന്ന ചോദ്യത്തിന് തനിക്കറിയില്ല എന്നാണ് സ്വപ്ന സുരേഷിന്റെ മറുപടി. സരിത് സ്വർണം സന്ദീപിന് കൈമാറുന്നു, സന്ദീപ് റമീസിന് കൈമാറുന്നു, പിന്നെ സ്വർണം എങ്ങോട്ടെന്ന് തനിക്കറിയില്ലെന്നും സ്വപ്ന ഉത്തരമായി നൽകിയിട്ടുണ്ട്. താനും സരിത്തും സന്ദീപും 20 തവണ സ്വർണം കടത്തിയതായും 21 തവണ കസ്റ്റംസ് പിടികൂടിയതായും 2019 നവംബറിൽ 4 തവണയും 2019 ഡിസംബറിൽ 12 തവണയും 2020 ജനുവരിയിൽ 1 പ്രാവശ്യവും 2020 മാർച്ചിൽ 1 പ്രാവശ്യവും 2020 ജൂണിൽ 2 പ്രാവശ്യവും സ്വർണം കടത്തിയതായി സ്വപ്ന മറുപടി നൽകിയിട്ടുണ്ട്. കടത്തിയ സ്വർണത്തിന്റെ അളവ് കൃത്യമാണോ എന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുമെന്ന് കരുതുന്നില്ല എന്നായിരുന്നു സ്വപ്നയുടെ ഉത്തരം. ശിവശങ്കർ അല്ലാതെ മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടോ എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ സ്വപ്ന സുരേഷിനോട് ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി രവീന്ദ്രൻ തന്നെ വിളിക്കാറുണ്ടെന്നും വിസ സ്റ്റാമ്പിംഗ് ആവശ്യത്തിനായും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനും ആണ് വിളിച്ചതെന്നുമായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടി. സ്വർണക്കടത്ത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അറിവുണ്ടായിരുന്നോ എന്നായിരുന്നു സ്വപ്ന സുരേഷിനോട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ അന്നത്തെ ഏറ്റവും നിർണായകമായ ചോദ്യം. ഇല്ല എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി അന്തിമ കുറ്റപത്രം നൽകാനിരിക്കെ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ?